നമസ്കാരം. മുഖം നഷ്ടപ്പെട്ടത് മുഖ്യമന്ത്രിക്ക് തന്നെയെന്ന് മുഖത്തു നോക്കി പറഞ്ഞിരിക്കുന്നു മുഖ്യ പ്രതിപക്ഷം. കോഴിക്കോട്ട് കോടതി ചമഞ്ഞതും തിരുവനന്തപുരത്ത് തിരുത്തി പറഞ്ഞതും പ്രതിപക്ഷമല്ല, പിണറായിയാണ്. പ്രതി പറഞ്ഞത് പത്രത്തിൽ കണ്ട് പ്രതികരിക്കേണ്ടയാളല്ല പിണറായി വിജയൻ. പിഴവ് ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷത്തെ പഴിക്കേണ്ടയാളുമല്ല പിണറായി വിജയൻ. അത് ഓർമ്മിപ്പിക്കാനായിരുന്നു അടിയന്തര പ്രമേയം. ആ അടിയന്തര പ്രമേയത്തെ അടിച്ചമർത്തി ആരെ സംരക്ഷിക്കാനാണ് അങ്ങ് ഇന്ന് ശ്രമിച്ചത്? ആർക്കൊപ്പമെന്നാണ് അങ്ങ് ആണയിട്ട് പറയുന്നത്? കേരളം കാണുന്നുണ്ട് കേരള മുഖ്യമന്ത്രിയുടെ കൂറ്. അനവസരത്തിലുള്ള അന്തിമ വിധി പ്രഖ്യാപനം അനുഗ്രഹമായത് രണ്ടു കൂട്ടർക്കാണ്, പ്രതിഭാഗത്തിനും പ്രതിയെ പരിപോഷിപ്പിച്ച സിനിമാ ലോകത്തിനും. മുഖ്യപ്രതിക്ക് വേണ്ടി കോടതിയിൽ മുഴങ്ങിയത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. പിണറായി പറഞ്ഞല്ലോ പിന്നിൽ ആരുമില്ലെന്ന്. പിന്നെന്തിന് വിട്ടുകൊടുക്കണം പോലീസിന് പൾസറിനെ? പ്രതിഭാഗത്തിന് കിട്ടിയ പിണറായിയുടെ പാരിതോഷികം. സിനിമാക്കാരും സന്തോഷത്തിലാണ്. കഥയിലാരും കൈകടത്തില്ലെന്ന് കയ്യോടെ കിട്ടിയ ഉറപ്പ് പോലെ. സിനിമക്കാരെല്ലാം സംതൃപ്തരെന്ന് മുഖ്യമന്ത്രി തന്നെ മനസ്സു വായിക്കുമ്പോൾ മുഖം കറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മയെ അകമഴിഞ്ഞ് അനുമോദിക്കുമ്പോൾ അകം കുളിർത്ത് ആനന്ദിച്ചാൽ മതിയല്ലോ. ആരെയും പുകമറയിലാക്കരുതെന്ന് പിണറായി പറയുമ്പോൾ പുളകം കൊണ്ട് പിന്തുണച്ചാൽ മതിയല്ലോ. ആരെയും ആരും കുറ്റവാളിയാക്കുന്നില്ല മുഖ്യമന്ത്രി, അങ്ങേക്കെന്തിനാണ് പൊറുതികേട്? അന്വേഷണം അതിൻ്റെ വഴിക്ക് നീങ്ങണം. അരങ്ങിലെ പ്രതികളിലേക്ക് മാത്രമല്ല, അണിയറയിലെ പ്രതികളിലേക്കും. അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നെന്ന് അംഗീകൃത പ്രതിപക്ഷം തന്നെ ആശങ്കപ്പെടുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുഖ്യപ്രതിയുടെ വാദഗതിയായതിന് മുഖം കുനിക്കേണ്ടത് പിണറായിയോ പ്രതിപക്ഷമോ? രണ്ട്, പ്രതികളെല്ലാം പിടിയില്ല എന്ന് പിന്നെയും പിന്നെയും പ്രഖ്യാപിക്കുന്നത് പിന്നിലുള്ളവരെ പിടികൂടാതിരിക്കാനോ? മൂന്ന്, പ്രധാന പ്രതിയുടെ ഭാവന എന്ന പ്രയോഗത്തിലൂടെ പിണറായി അവഹേളിച്ചത് ആരുടെ അവകാശത്തെ? നാല്, അമ്മയിലേക്ക് അന്വേഷണം നീങ്ങുന്നത് അപരാധമായി ചിത്രീകരിക്കുന്നത് പോലീസിനുള്ള പ്രത്യേക നിർദ്ദേശമോ? അഞ്ച്, കൊച്ചി നഗരത്തിലെ സുരക്ഷാ വീഴ്ചയിൽ പരാതി കിട്ടണോ പോലീസിനെ പരിഷ്കരിക്കാൻ? ആറ്, കുറ്റവാളികളുടെ എണ്ണം പെരുകുമ്പോൾ സ്ത്രീ സുരക്ഷാ മുദ്രാവാക്യം കടലാസിൽ മാത്രമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ആദ്യം ഈ തിങ്കളാഴ്ചയിലെ പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തെ അവഗണിക്കാനാകുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, കോൺഗ്രസ് നേതാവ് പി ടി തോമസ് എം എൽ എ, ബി ജെ പി വക്താവ് ജെ ആർ പത്മകുമാർ, തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.